നമസ്കാരം. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കുത്തേറ്റ് കൊല്ലപ്പെട്ട ധീരജിന്റെ രക്ഷിതാക്കൾ. സുധാകരന്റെ പാർട്ടിക്ക് വോട്ട് കൊടുത്ത തനിക്ക് നീതി കിട്ടിയില്ലെന്ന് ധീരജിന്റെ അച്ഛൻ പറയുന്നു. പൊട്ടിക്കരഞ്ഞാണ് ധീരജിന്റെ അച്ഛൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. സുധാകരനും കോൺഗ്രസും നടത്തുന്ന അപവാദ പ്രചരണം സഹിക്കാനാകുന്നില്ലെന്നും ധീരജിന്റെ അച്ഛൻ പറയുന്നു. മരിച്ചിട്ടും മകനെ കൊന്നുകൊണ്ടിരിക്കുന്നു, കുടുംബത്തിനെയും അപമാനിക്കുന്നു, താങ്ങാനാവാത്തതുകൊണ്ടാണ് വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതെന്നും ധീരജിന്റെ കുടുംബം വ്യക്തമാക്കി. അതേസമയം ഇരന്നു വാങ്ങിയ മരണം എന്നതിൽ വിശദീകരണവുമായി നേരത്തെ കെ സുധാകരൻ രംഗത്തെത്തിയിരുന്നു. ധീരജിന്റെ മരണം ഇരന്നു വാങ്ങിയതെന്ന വാക്ക് നല്ല വാക്കല്ലെന്നാണ് കെ സുധാകരൻ സമ്മതിച്ചത്. കെ എസ് യു യൂത്ത് കോൺഗ്രസ് കുട്ടികൾ നിരപരാധികളാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ആ വാക്ക് ഉപയോഗിച്ചതെന്നും കെ സുധാകരൻ പറഞ്ഞു. നിഖിൽ പൈലി ആരെയും കൊല്ലാൻ പോയിട്ടില്ല, കെ എസ് യു കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കാൻ പോയവരാണ്. അവരെ ഡിവൈഎഫ്ഇ സി പി എം എസ് എഫ് ഐ ഗുണ്ടകൾ ഉപദ്രവിക്കാൻ വളഞ്ഞപ്പോൾ രക്ഷപ്പെടാനായി ഓടി. അവർ തിരിച്ചടിക്കാനോ കുത്താനോ നിന്നവരല്ല, ആരെയും കൊല്ലാൻ നിന്നവരല്ല. ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ 2 കിലോമീറ്ററോളം ദൂരെ പുറകെ ഓടിച്ചു. ഒടുവിൽ അവർ തളർന്ന് വീണിടത്താണ് സംഭവം. കെ എസ് യു പ്രവർത്തകരോ നിഖിൽ പൈലിയോ ധീരജിനെ കുത്തുന്നത് ആരും കണ്ടിട്ടില്ല. എസ് എഫ് ഐക്കാർ പോലും സാക്ഷി പറഞ്ഞിട്ടുമില്ല. അക്രമി സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ നിഖിൽ പൈലി ധീരജിനെ കുത്തിയിട്ടില്ല. അവരുടെ ഈ നിരപരാധിത്വം പറയാനാണ് ഇരന്നു വാങ്ങിയത് എന്ന് ഞാൻ പറഞ്ഞതെന്നും കെ സുധാകരൻ വിശദീകരിച്ചിരുന്നു. ജനുവരി 10 ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി ധീരജിന കോളേജ് വളപ്പിൽ കൊല്ലപ്പെട്ടത്. അതേസമയം ധീരജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട മുരിക്കാശ്ശേരിയിൽ ഇടുക്കി ഡി സി പി പ്രസിഡന്റ് സി പി മാത്യു നടത്തിയ പ്രകോപനപരമായ പ്രസംഗത്തിൽ പരാതി നൽകുമെന്നും ധീരജിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. എസ് എഫ് ഐക്കാർ കെ എസ് യു നേതാക്കളെ കുത്തുന്നതിനിടയിൽ അബദ്ധത്തിൽ ധീരജിന കുത്തേൽക്കുകയായിരുന്നുവെന്നും കൊന്നത് എസ് എഫ് ഐക്കാർ തന്നെയാണെന്നുമായിരുന്നു സി പി മാത്യുവിന്റെ പ്രസ്താവന. ധീരജിന്റെ അവസ്ഥ മറ്റ് എസ് എഫ് ഐക്കാർക്കുണ്ടാകരുതെന്ന പൊതുവേദിയിൽ പ്രസംഗിച്ച ഇടുക്കി ഡി സി സി പ്രസിഡന്റിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ധീരജിന്റെ മാതാപിതാക്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ധീരജിനെ കുത്തിക്കൊന്ന പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നതെന്നും ധീരജിന്റെ പിതാവ് കുറ്റപ്പെടുത്തി. ധീരജിനെ കൊന്നിട്ടും കലി തീരാതെ വീണ്ടും കൊല്ലുകയാണ്. കലി തീരുന്നെങ്കിൽ ഞങ്ങളെ കൂടി കൊല്ലണമെന്ന് ധീരജിന്റെ അമ്മ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എന്നാൽ മുരിക്കാശ്ശേരിയിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും എസ് എഫ് ഐക്കാർ തന്നെയാണ് ധീരജിനെ കൊന്നതെന്നും സി പി മാത്യു ആവർത്തിച്ചു. കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇക്കാര്യം അറിയാം. തന്റെ പ്രസംഗത്തിനെതിരെ ധീരജിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകട്ടെയെന്നും സി പി മാത്യു പറഞ്ഞു. എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ടോണി കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന സി പി മാത്യു നേരത്തെ ആരോപിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം സത്യൻ, എസ് എഫ് ഐ നേതാക്കളായ വിഷ്ണു, ടോണി കുര്യാക്കോസ് എന്നിവരുടെ ഇടപെടൽ സംശയകരമായിരുന്നുവെന്നും പ്രസംഗത്തിൽ സി പി മാത്യു പറഞ്ഞു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ എൻ വി സി ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്.